കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെയാണ്. അപ്പോൾ ഞാനിതാ ഇപ്പോൾ നല്ല നമ്മുടെ കാണുന്നില്ല മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ ഭക്ഷണം. ഇന്നലത്തെ ഭക്ഷണമൊക്കെ നമ്മുടെ ഡ്രൈവറിന് എടുത്തു വെച്ചു. പിന്നെ താത്ത അവിടെ റെഡി ആവുന്നുണ്ട് ഇക്കാൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. താത്ത റെഡിയാവുന്ന ചെരിഞ്ഞു കൊണ്ടിരിക്കുന്നത്. താത്ത റെഡി ആവുന്നുണ്ട്. അപ്പം ഇന്ന് ഇനി താത്ത ഇപ്പം പോയാലേ വൈകുന്നേരം ആയിരിക്കും വരിക. അപ്പം അതുവരെ ഞാനും മാമയായിരിക്കും. അറബി അറിയാത്ത ഗദ്ദാമയും അറബി മാത്രം അറിയുന്ന മാമയും. ഇത് പിന്നെ ഇംഗ്ലീഷ് പിന്നെയും 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 ഞാനിങ്ങനെ ഒപ്പിച്ചു വെക്കും. പക്ഷേ നല്ലൊന്നും അറിയില്ല, നല്ല ഒപ്പിക്കാനറിയാം. പക്ഷേ എങ്കിൽ എന്താ പറയുക, അറബി മാമാടെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. മാമ കുവൈത്തിലാണെങ്കിലും മാമാൻ്റെ അറബി സൗദിയിലത്തെ അറബിയാണ്. പിന്നെ ചില വയസ്സായതല്ലേ, മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ എത്ര ദൂരം എന്നാലും താത്താക്ക് മനസ്സിലാവും കേട്ടോ. മാമാടെ അറബിയും കാര്യങ്ങളൊക്കെ താത്താക്ക് മനസ്സിലാവും. പിന്നെ എന്താ പറയുക, പിന്നെ ഞാനിവിടെ ഹോം നേഴ്സാന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കാൻ ഫുള്ള് നേഴ്സിംഗ് ഒക്കെ പഠിച്ചതാണ്. ഞാൻ ഫുള്ള് നേഴ്സിംഗ് പഠിച്ചതല്ല, ഞാനിങ്ങനെ നോക്കൂലേ അങ്ങനത്തെ മാത്രം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ നാരായണ ഡോക്ടർ ഹോസ്പിറ്റലില്ലേ എടപ്പാള്, അവിടെ ഞാൻ കുറച്ച് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇക്കാക്ക കാങ്ങളക്ക് അങ്ങനത്തെ നേഴ്സിംഗ് ഒന്നും പഠിക്കണേ അന്ന് ഇഷ്ടമുണ്ടായിരുന്നില്ല, പേടിയാണ്. ഇക്കാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഇക്കാക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അത് നിർത്തിച്ച് അവിടെ കുറച്ച് കുറച്ചേ അറിയുള്ളൂ. പക്ഷെ ഇങ്ങനെ നോക്കാനും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അങ്ങനത്തെ ഒരു കോഴ്സ് മാത്രമുണ്ട്, അതാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ചിലപ്പോൾ ഇന്നലത്തെ എൻ്റെ പ്രഷർ നോക്കുന്ന വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഇതെന്താ പൊട്ടത്തി പെണ്ണാണ് എന്ത് നേഴ്സാണെന്ന്. അങ്ങനെയല്ല, ഞാൻ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിംഗ് അല്ല കേട്ടോ പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്താ പറയുക വന്നത്, പിന്നെ താത്ത പോകുന്ന വീഡിയോയും പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്ന് പക്ഷെ മാമ താത്ത പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാണ്ട് ഇവിടെ ജോലിയും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഫുൾ ടൈം മാമാൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അതാണ് ഇതുണ്ടല്ലോ, ഇന്നലെ അവരുടെ ഭക്ഷണത്തിലേക്ക് കൂടുന്ന എന്തോ ഒരു സോസാണ് കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. അപ്പം മേഡം തന്നു വിട്ടത്. അപ്പം ഞാനിത് എടുത്തു കൊടുത്ത് എന്തിനാണെന്നറിയാം, എനിക്ക് കുപ്പി നല്ല ഇഷ്ടപ്പെട്ട് കാണാൻ, നല്ല ഡ്രസ്സുമില്ലേ കാണാൻ, അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു കേട്ടോ. ഞാൻ നാട്ടിലുള്ളപ്പോഴേ നമ്മളെ മക്കളുടെ കൂടെ പൂവുണ്ടാക്കുക, അതുപോലെ ചെടി ചട്ടി ഉണ്ടാക്കുക, നമ്മളെ അക്വേറിയത്തിൻ്റെ കുളം ഉണ്ടാക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു തരം വിക്രസ് പണിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. ചെറുനാല് മക്കളാണ് ഇങ്ങനെ കുട്ടികളി മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. കുട്ടികളി എങ്ങനെ മാറിയില്ലേ, മാറേണ്ട സമയത്ത് പിടിച്ച് നമ്മളൊക്കെ കെട്ടിച്ച പിന്നെ നമ്മളെ കുട്ടികളി എങ്ങനെ മാറാൻ. അപ്പോൾ അതുപോലെ ഈ സംഭവമല്ലേ, ഈ പുതിയുന്ന സാധനം അത് അതിൻ്റെ ഈ സാധനം കൊണ്ട് അവർക്ക് ഇങ്ങനെ പൂവ് ഉണ്ടാക്കാമല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ. അപ്പം എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അവിടെ അവർ കഴിച്ചതിൻ്റെ ഇതൊക്കെ കൊടുന്നിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ജനിച്ചാൽ നമുക്ക് പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ 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 ചുരുട്ടിയിട്ട് ഞാൻ കാണിച്ചു തരട്ടെ ചെറുതായിട്ട്. ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ വെക്കൂലേ, കത്തിരി കൊണ്ടൊക്കെ വെട്ടണം, നല്ല കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഈർക്കളിമൊക്കെ വെച്ചിട്ട് കുറേ വെച്ചിട്ട് ആക്കി വെക്കാനൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്ന് പെറുക്കി കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരു പെറുക്കിയായിട്ട് എന്നെ കൂട്ടാം. ഇന്നലെ ഇല്ലേ ഇതെന്ന് പറയാം, ഇന്നലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം. നമ്മൾ ഈ കിച്ചണിലാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് ചെയറുണ്ട്, ഇരുന്ന് കുടിക്കാനുള്ളതൊക്കെ സംഭവങ്ങളുണ്ട്. പക്ഷെ ആ കിച്ചണിൽ നമുക്ക് ചെയറൊന്നുമില്ല, അതൊരു ഇടുങ്ങി പിടിച്ച കിച്ചണിൽ അതിൻ്റെ വേദനകൾ മൊത്തം കിട്ടില്ല, നിറച്ച് സാധനങ്ങളാണ്. അപ്പം എനിക്ക് ഭയങ്കര ദാഹമുണ്ട്. അപ്പം ഞാൻ ആ വെള്ളം അങ്ങനെ എടുത്ത് കുടിച്ചതാണ് കേട്ടോ. അല്ലാതെ എനിക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് കഴിക്കണം എല്ലാം എനിക്കറിയാം, പക്ഷെ ആർക്കൊന്നും തോന്നല്ല കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു അത്. അപ്പം ഇവിടെയാണ് ഈ അതൊക്കെ. അപ്പം ഇന്നലെ നമ്മൾ അവർ അവിടെ കുട്ടികൾ കളിക്കുന്ന ഒരു ഒരു നല്ല ഒരു ഗ്രൗണ്ട് പോലെയുണ്ട് പച്ച ഇതൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ കുപ്പി പാട്ടൊക്കെ ഇങ്ങനെ പറക്കി പറക്കി എടുക്കും. ഞാൻ വിചാരിച്ച് കുപ്പി പാട്ട് ഇറങ്ങുക എന്നാലേ. അപ്പം നമ്മൾ ഏത് ജോലി, ഇപ്പം നമ്മളെ ബംഗാളികളൊക്കെ നമ്മളെ നാട്ടിൽ വന്നാൽ അവരിങ്ങനെ പറക്കി 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 പണി എടുക്കും അല്ലേ. പക്ഷെ അവരെ നാട്ടിൽ പോയി അവർ ആ ലീവിനൊക്കെ പോകുമ്പോൾ അവർ രാജാക്കന്മാരായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രവാസികളുടെ അവസ്ഥ അങ്ങനെയാണല്ലേ. നമ്മൾ ഈ പ്രവാസത്തിലേക്ക് വന്നാൽ എന്ത് ജോലിയും ചെയ്യും, ബാത്റൂം കേൾക്കണോ അത് ചെയ്യും, കുപ്പി പാട്ട വറക്കണോ എന്ത് ചെയ്യും. പക്ഷേ എങ്കിൽ നമ്മൾ നമ്മളെ നാട്ടിൽ പോയാൽ ഭയങ്കര നീറ്റായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് ഭയങ്കര പത്രാസ് കടിച്ച് സ്കൂട്ടിമൊക്കെ നല്ല ഒരുങ്ങി പിടിച്ച് പോയിട്ടൊന്നും കാര്യമില്ല. കാണുന്നവർക്ക് മനസ്സിലായി, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഹൈവൾ ഇതിലിരുന്ന് അവിടെ പരിപാടി ഇപ്പോൾ നടക്കണുണ്ടെന്ന് അറിയും. പക്ഷെ നമ്മൾ നമ്മളായിട്ടിരിക്കുക അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എനിക്കെപ്പം നല്ല
പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. അതെന്റെ മക്കളായാലും, അപ്പൊ എന്റെ ഉണ്ണിമോളൊന്നും കണ്ണെന്ന് എഴുതുന്നത് ഉണ്ണിമോൾക്ക് ഇഷ്ടമല്ല. ഉണ്ണിമോള് മുത്തുക്കാരന്റെ ഒരു ഏകദേശം ഇതുപോലെയാണ്. ഉണ്ണിമോള് റബിയ ചില ക്യാരക്ടർ അധികം സംസാരിക്കൂല, അതുപോലെ തന്നെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും കണ്ണെഴുതും, എപ്പോഴാണ് കണ്ണെഴുതാത്തത്, എപ്പോഴും ഞാൻ കണ്ണെഴുതുന്ന ആളാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു, ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നില്ല, ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും ലിപ് ബാം ഉപയോഗിച്ചിട്ടുണ്ട്. ക്രീമൊന്നും അങ്ങനെ യൂസ് ആക്കാറില്ല. ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഡേമൈ ലൈഫ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം ഇതുപോലത്തെ പട്ട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? അത് നമ്മുടെ മറ്റേ ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ താത്താനെ കാണിച്ചില്ലേ, എൻ്റെ താത്ത എൻ്റെ നാത്തൂരെ ഞാൻ കാണിച്ചിരട്ടാ. ഒരു ഹായ് പറഞ്ഞ സജിറത്ത്, ഇതാണ് എൻ്റെ നാത്തൂര്. നാത്തൂര് എന്താ പൂവാൻ നിൽക്കണ കാട കൂടെ ട്ടാ. അപ്പൊ ഇതാണ് എൻ്റെ നാത്തൂരിട്ടാ. ഓക്കെ, വഴുകി വന്ന വസന്തം ഞങ്ങളെ ഫാമിലിക്ക്. അപ്പൊ ഇത് ഞാനിങ്ങനെ പറഞ്ഞത് ഇങ്ങളെ നിൽക്കുന്നൊക്കെ പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് നിന്ന് തന്നതാണ് കേട്ടോ എൻ്റെ താത്ത. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നാളെ നിർത്തിക്കൊണ്ട് പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ നാത്തൂനും നാത്തൂനും അല്ല ഇവിടെ, അങ്ങനത്തെ ഒരു ഇതാ കേട്ടാ. എന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ഒന്നും തോന്നരുത്, ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ എൻ്റെ കൂടെ പിറപ്പിളിനേക്കാളും മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ പഠിച്ചോണ്ട് കയ്യിൽ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പം എൻ്റെ പൂവ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, കണ്ടില്ലേ? ശരിയായിട്ടില്ല കേട്ടോ, ശരിയാവാൻ ഏത് ദിവസമാണ്. കമ്പിയൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഏറ്റവും നല്ല ഇതളുകളൊക്കെ ആക്കിയിട്ട് തരുന്നത് ആകുന്ന ആസായതല്ലേ. നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇങ്ങനത്തെ കുറെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മളാ ടേബിളിന്റെ പുറത്ത് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ നല്ല ഭംഗിയിൽ പൂ ഇങ്ങനെ ആക്കിയിട്ട് ആ ടേബിളിന്റെ പുറത്ത് ഇങ്ങനെ വെക്കണം. ഇങ്ങനത്തെ വട്ട സ്വഭാവമുണ്ട്. അപ്പൊ നമ്മള് മുട്ട വെന്തിട്ടുണ്ട്, ഇത് നമുക്ക് കേക്കാം. പിന്നെ നിങ്ങൾ ശരിക്കും രാവിലെ നീച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് ലിബാമാണ് കേട്ടോ, ഇവിടുത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാലോ. അപ്പൊ രാവിലെ നീച്ചിട്ട് നമ്മള് ഒരു സണ്ണിന്റെ ക്രീം ഉണ്ടല്ലോ അത് ഇട്ടിട്ട് പിന്നെ ഇത് ലിബാം പോലത്തെ ഒരു ചെറുതായിട്ടൊരു കളർ വരുന്ന ലിബാമാണ് സ്ട്രോബെറിയുടെ അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കേണ്ട സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്താ, ലക്ഷണം എന്താ? അതിന് മാത്രമുള്ള സൗന്ദര്യമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ക്രീമും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഞാനൊരു ടിപ്പ് കാണിച്ചു തന്നിരുന്നില്ല, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അത് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലാതെ പ്രത്യേകിച്ച് ക്രീമൊന്നും തേക്കാറില്ല. ഒരിക്കൽ യൂത്ത് ഫേസ് തേച്ചിട്ടുണ്ട്, അതും രണ്ട് ബോട്ടിൽ. അതും ഞാൻ കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കുന്ന ആളല്ല, അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല കേട്ടാ. അപ്പം ഇതാ മുട്ട കഴിക്കട്ടെ കേട്ടോ വേഗം. പിന്നെ എല്ലാവരും രാവിലെ നീറ്റ പടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനതെന്നും ചെയ്യാറുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചാൽ ഇവിടെ നിന്ന് പൊട്ടിച്ച തമറ് വെച്ചത്. അപ്പം ചിലർ ചോദിക്കുന്നത് തമറ് തന്നെയാണോന്ന്, ഇവിടെ തമറ് തന്നെയാണ് ഇതിന് പറയുന്നത് കേട്ടോ. തമറ് എന്ന് പറഞ്ഞാൽ ഇത്തപ്പഴല്ല, അത് തന്നെയാണ് കേട്ടോ. അത് ഒക്കെ നമ്മൾ പൊട്ടിച്ച് വെച്ചതാണ് കണ്ടോ. ഇങ്ങനെ കേട്ടോ, പക്ഷെ ഇതിൽ ചിലതൊക്കെ ഇങ്ങനെ വാടി ഇതായിട്ടുണ്ട് കണ്ടോ. നല്ല മധുരം കേട്ടോ, നല്ല മധുരമുണ്ട് അത്. ടുത്തോടുന്ന സിനിയാണ് അത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രാവിലെ. ഇനിയിപ്പോൾ താത്ത പോകുമ്പോൾ ഞാൻ കുളിച്ച് യൂണിഫോമൊക്കെ മാറട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലത്തെ ഫുഡ് ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിട്ട് തന്നെ ആയിരിക്കും. രാവിലെ നമ്മൾ വീട്ടിലത്തെ പോലെ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ നിന്നും കിട്ടൂല. ഒരു അറബി വീട്ടിലും ഉണ്ടാവില്ല രാവിലത്തെ ഭക്ഷണങ്ങൾ. പിന്നെ അതാ കുബൂസ് ഞാൻ കാണിച്ചത്, ഇതുപോലെ കുബൂസ് ഉണ്ടാവും, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. മാമാടെ അടുത്ത് അവിടെ മാമാൻ്റെ പേരക്കുട്ടിയും മാമാടെ ഒരു മകളുമാണ്, സൗദിയിലുള്ള മകൾ. അവരിപ്പോൾ പോകും, അവർ പോയി കഴിയുമ്പോൾ താത്തയും പോകും, പിന്നെ ഞാനും മാമേനെ ആയിരിക്കും. അപ്പോൾ ഒക്കെ എനിക്ക് കുളിച്ച് യൂണിഫോം മാറണം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം കേട്ടോ. كلتي فوق جولا لا لا ديزاني ما بدا ما كوبوس كوبوس هذا ماما حصه جابت امس اي لا هي ما ما في شويه ثلاثه ثلاثه بس كوبوس يعني نص ربع 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 ثلاثه بس هلا بعد في شوربه تاتا وري تاتا تاتا ഇങ്ങനെ മക്കളെ താത്ത പോയി.
ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പം നമ്മൾ മാഡത്തിന് ചായ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. മാഡത്തിന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഏലക്കായ രണ്ടെണ്ണം, പിന്നെ ടീ പൗഡറും, പിന്നെ ഇഞ്ചിയുമാണ് ഇടല് കേട്ടോ. അതാവട്ടെ. അപ്പം നമ്മുടെ ചായ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഏലക്കായയും ഇഞ്ചിയും ടീ പൗഡറും ഇട്ട ചായയാണ് കേട്ടോ. അപ്പോൾ അത് തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ചും കൂടെ നന്നായി തിളച്ച് ഒന്നുകൂടി ഇത്തിരി വറ്റുന്ന പോലെ ആയാലും ചായക്ക് ഭയങ്കര ടേസ്റ്റായിട്ടാണ്. ഇഞ്ചി അതിൽ കിടന്ന് വേവിക്കുമല്ലോ. ഇത് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഇഞ്ചിയും ഈ ഏലക്കായും ടീ പൗഡറും മാത്രം ഇട്ട് വേവിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് വറ്റിക്കും, അങ്ങനെയും ചെയ്യും കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് എളുപ്പപ്പണിക്ക്. അവർ ചോദിച്ച പാട് കിട്ടണം, വെഴുകാൻ പാടില്ല. അപ്പോൾ ഇതാട്ടാ നമുക്കിത് ഇതിലോട്ട് ഒഴിക്കാം. മേഡത്തിന് ചായ കൊടുത്തപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ കുറച്ച് ചായ ഞാനും കൊടുത്തു കേട്ടോ. എനിക്കും അത്യാവശ്യം മധുരം വേണം. അപ്പോൾ ഓക്കെ, നമുക്കിതൊക്കെ എടുത്ത് വെച്ച് ഒരു ഭാഗത്ത് പോയിരുന്ന് ഈ ചായ ഊതി ഊതി കുടിക്കുക. എനിക്ക് ഊതി ഊതി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പം അതിൻ്റെ ബാക്കി ചായ നമ്മൾ കുടിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭയങ്കര സുഖമാണെന്ന്. ഇവിടെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചില നമുക്ക് എപ്പോഴും ഫുൾ ടൈം പണിയല്ലേ, ഈവനിങ്ങിൽ കൂടുതൽ പണിയുണ്ടാവുക. ഇതിൽ അവിടെ പോയാലും മാമ അവിടെ ഇല്ലാത്തപ്പോൾ ഫുള്ള് ക്ലീനിങ്, പൊടിയടിക്കൽ കാര്യങ്ങൾ. മാമ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടില്ല, അത് അവിടെ ബൈത്യാഹിലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിരുന്നത്. ഇനി ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാവിലെ ഇവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മാമയുടെ അലക്കാനുള്ളത് മെഷീനിൽ കൊണ്ടിടുക, പിന്നെ കിച്ചണത്തെ ക്ലിയർ ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇന്ന് പിന്നെ ഇപ്പോൾ ഈ സമയത്തൊന്നും എനിക്കുണ്ട് ഇല്ല, കാരണം താത്ത ലീവിന് പോയിക്കല്ലേ. അപ്പോൾ മാമയുടെ അടുത്ത് മാമയുടെ മകളുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഇതിപ്പോൾ നമ്മുടെ റൂം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അതാണ് ക്ലീൻ ആക്കാവുള്ളൂ. ഇവിടുത്തെ ക്ലീനിങ് എന്ന് വെച്ചാൽ ഇന്നലെ മാമാനെ അവിടെ കൊണ്ടേ ഇരുത്തിയിട്ട് നമ്മളിവിടെ വന്നിട്ട് പൊടിയൊക്കെ അടിച്ചു, മെഷീൻ വെച്ചിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചു. പിന്നെ ഇവിടെ വേറെ ആരും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. പിന്നെ പുറത്ത് കഴുകാനും പിടിക്കാനൊക്കെ ഉണ്ടാവും, അത് കഴുകുന്ന നേരമാണ്. അപ്പോൾ അത് ഞാൻ ഈ ചായ കുടിക്കട്ടെ കേട്ടോ വേഗം. എന്നതിന് ശേഷം നമുക്കിവിടെ ക്ലീൻ ആക്കാം. നിങ്ങൾ ഈ റൂം റൂം ടൂർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചിട്ടുണ്ട്, അലങ്കോലപ്പെട്ട് കിടക്കും. അപ്പോൾ എൻ്റെ ചായ കഴിയാറായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇന്ന് ബാത്റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനാണ്. അതെന്തായാലും അതൊന്നും വീഡിയോ എടുത്ത് അങ്ങനെ നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതൊന്നും അത്ര ഇതല്ലല്ലോ. അപ്പോൾ ബാത്റൂമും കാര്യങ്ങളൊന്നും ഞാൻ ക്ലീൻ ആക്കണമെന്നും കാണിക്കില്ല. അതുണ്ട്, ബാത്റൂം ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ മാമാൻ്റെ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ റൂം വൃത്തിയാക്കുക. പിന്നെ ആ മാഡം പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇരിക്കുക, അവിടെ മാമാൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുക. അതാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഏറ്റവും കഷ്ടം എന്ന് വെച്ചാൽ നല്ലോണം സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, എന്താണ്ടൊക്കെ കാര്യങ്ങൾ പറയും, വായ തീരെ അടക്കൂല. എന്ന് വെച്ചാൽ പ്രായമായതല്ല. പിന്നെ വെച്ചാൽ അവരവരുടെ മക്കൾ അവരുടെ കൂടെ ഇല്ലല്ലോ, മക്കൾ അധികം നിൽക്കുന്നു അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ ജോലിക്കാരികളാണ് അവർക്കെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്, അവരോട് സംസാരിക്കുക. അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് മാമ. ഒരു എല്ലാവർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, മാമയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇനി മക്കളുണ്ടെങ്കിലും നമ്മൾ തന്നെ ഫുഡ് എടുത്തു കൊടുക്കണം. അപ്പോൾ നിസ്കരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. അതാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം, മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കൂല. അപ്പം നമ്മൾ അവർ യൂറിനൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ക്ലീൻ ആക്കുമ്പോൾ വാതിലടച്ച് അത്ര അപ്പോഴൊന്നും മക്കളും ആരും ഉണ്ടാവാൻ പറ്റില്ല. എന്തിനു പറയുമ്പോൾ അവർ ഫുഡ് കഴിക്കുമ്പോൾ പോലും മക്കളെ അടുത്തുണ്ടാവുന്ന അവർക്ക് ഇഷ്ടമല്ല, നമ്മൾ മാത്രം, നമ്മൾ ജോലിക്കാരി മാത്രമേ ഉണ്ടാവുന്ന ഇഷ്ടമുള്ളൂ. അപ്പം ഞാൻ താത്ത ഇങ്ങനെ പോണ അത് പോകുമ്പോൾ ഞാൻ പറഞ്ഞ് മാമയുടെ അടുത്ത് പോയിട്ട് കെട്ടി പിടിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടാണ്. അതിനൊന്നും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. മാമയുടെ ഞാൻ പറഞ്ഞു, മാമ ഇനി മാമയും റമ്മനെയും മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചിരിക്കുക അത്. എനിക്ക് ഈ വയസ്സായ ആൾക്കാരെ ചിരി കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടാ. അപ്പോൾ വയലൻ്റ് ആയാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു കണ്ണിങ്ങനെ നിൽക്കണം. എപ്പോഴും ആൾക്ക് ദേഷ്യം വരാമെന്നല്ല, കാരണം പ്രഷർ നല്ല കൂടുതലുള്ള ആളാണ്. ഈ ഇത് എന്താ പറയുക, കൂടുതൽ ഇങ്ങനെ ഇതാവാതിരിക്കാനുള്ള റിലാക്സിനുള്ള ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട് ആൾ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ. പിന്നെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓർക്കപ്പുറത്തായിരിക്കും വരിക. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ദുബായിക്കും ഗൾഫി, ദുബായും ഗൾഫൊക്കെ ഒന്നും തന്നെയല്ലേ ചെയ്യാം. ദുബായിക്ക് അഭിവേദിക്ക് എവിടെ കാണിച്ചാലും പോണവർ ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ട് മാത്രം അത് മാത്രം അക്സെപ്റ്റ് ചെയ്ത് പോകരുത്. 50-50 ചാൻസ് നമുക്കുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തതിലപ്പുറമായിരിക്കും നമുക്ക് സുഖം. ഒന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഇവരുടെ സ്വഭാവം എങ്ങനെ മാറിയതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ, പല സിറ്റുവേഷനിൽ പല ഇതിനനുസരിച്ചിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ.
അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പണി നോക്കാം. അപ്പം നമ്മളുടെ ചായ മാഡത്തിന് ഇഷ്ടമായിരിക്കണം, മാഡം കുടിച്ചിരിക്കണം. ഞാൻ ആദ്യമായിട്ടോ മാഡത്തിന് ചായ ഇട്ട് കൊടുക്കണത്, അപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ മാഡം കുടിച്ചിരിക്കണം, പിന്നെ ഞാൻ ഇതൊക്കെ ഇവിടെ കൊണ്ടുപോക്കേട്ടെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ രാവിലെ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അത് കഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കും നമ്മളേക്കുണ്ട്. അത് വെച്ചാൽ ഇപ്പം തന്നെ ഒന്നും പറയില്ല, ലാസ്റ്റ് മാമ ഇതെന്താക്കണമെന്ന് വെച്ചാൽ പറയും, കഴിച്ചോളാൻ പറയും, അങ്ങനെയാണ് പറയുള്ളൂ. വെച്ച് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീനാക്കണം. അപ്പം നമുക്ക് അല്ലേ, സോറി, കിച്ചണല്ല, നമ്മുടെ റൂം മക്കളെ നിങ്ങൾ അന്ന് കണ്ടില്ലേ, നല്ല നീറ്റായി കിടക്കുന്ന റൂം കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി വെക്കണം. ഇതെൻ്റെ സ്ഥലം കേട്ടോ, എൻ്റെ യൂണിഫോമാണ് ഞാനിപ്പോൾ ഇടാൻ വെച്ചത്, അയ്യം ചെയ്തിട്ട് ഇടണം ഉണ്ടോ. അപ്പം ഇതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി വെക്കണം. കണ്ടില്ല, അലങ്കോലമായി, കാരണം നമുക്ക് ടൈം അങ്ങനെ കിട്ടുമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഒരു പണിയുമില്ല, ടൈം കിട്ടും കാര്യങ്ങളൊക്കെയാണെന്ന്, പക്ഷേ എങ്കിൽ ടൈമൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പം നമുക്ക് ഇതൊക്കെ ഒതുക്കിപ്പറക്കി വെക്കാനുണ്ട്. ഇനി അതാണ് പരിപാടി, എത്ര വെച്ചാലും നമ്മൾ സ്പീഡിൽ എടുത്ത് വെക്കുമ്പോഴേ ആകെ പണിയാവും. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൂവ് ഞാനിതിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. വട്ട് പരിപാടി നല്ല ഭംഗിയിൽ ഉണ്ടാക്കണടോ. നമുക്ക് ആദ്യം തന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാം. അപ്പം ഇവിടെ ഉണ്ട് നമ്മൾ ചാർജർ കുത്തുകണ്ട, ഇങ്ങനെയാണ് കേട്ടോ കുത്തിയിട്ട് വെക്കാറ്. ഇങ്ങോട്ട് നീക്കി വെക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. ഓവറോൾ ഇതാ ഇവിടെ എല്ലാം മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൂടുതലൊന്നും ഇതുമ്പോൾ നിന്ന് ഇതാക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ വെക്കാനേ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഉള്ളതുപോലെ വെക്കാനേ പറ്റുള്ളൂ. എവിടേക്ക് ഞാൻ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ കൊണ്ടുവെക്കുന്ന കേട്ടോ. ഇനി അതിൽ എപ്പോൾ വെള്ളം കുടിക്കുക, ഇതൊരു താത്ത കുടിക്കും. ഇതെൻ്റെ ഇതൊക്കെ ഇവിടെ സെറ്റാക്കി എല്ലാം വെച്ചിട്ട്, ഇതൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ ഉള്ള സംഭവങ്ങളാട്ടോ. ഇവിടെയൊക്കെ റൂം പിന്നെ ഇങ്ങനെ ആക്കിയത് ഞാനാണ്, ആ ബെഡൊക്കെ ഇവിടെ കൊടുത്തിട്ടിട്ട്. ഓവറോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെ. അടുത്ത പണി, അപ്പം അത് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇതൊക്കെ അടക്കി പിറകെ വെക്കാനുള്ള, ഇതൊക്കെ മാമയുടെ മാക്സികളുടെ കളക്ഷൻസ് ആട്ടോ. ഇത് ബെഡ്ഷീറ്റ് കാര്യങ്ങളതൊക്കെ ഇനി വൃത്തിക്ക് എടുത്ത് അഴയും ചെയ്ത് വീണ്ടും സെറ്റാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ മാമയുടെ ഡ്രസ്സൊക്കെ മടക്കിക്കൽ കഴിഞ്ഞ് ഇനി ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് വേഗം ഡ്രസ്സ് മാറ്റട്ടെ കേട്ടോ. അവിടെ ഇരിക്കുന്ന മകൾ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കുമ്പോഴൊന്നും ഒരു സമാധാനം ഉണ്ടല്ലോ, വിളിക്കുമോ 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 എന്നുള്ള ഒരു ഇതിലേക്ക് ചിലപ്പോൾ നമ്മൾ ഓടി വരണ്ടേ. അപ്പോൾ ഞാൻ അവരവിടെ ഇരിക്കുമ്പോൾക്ക് വേഗം കുളിക്കട്ടെ കേട്ടാ. അപ്പോൾ ഇതെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട്, അപ്പോൾ ഞാൻ യൂണിഫോം അല്ല കേട്ടോ, യൂണിഫോം പോലെ തന്നെയാണ്, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൂടുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇത് പ്ലെയിൻ കളറാണ്, അപ്പോൾ ഞാനിത് ഇട്ട് കേട്ടോ. യൂണിഫോം ഒരു മാതിരിയാണ് ഇവിടുത്തെ, അധികം സുഖമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പോകണില്ല, ബൈത്യാഹിലേക്ക് നമ്മളൊന്ന് പോകണമെന്നില്ല. അപ്പോൾ ഞാനിന്ന് ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മാമയുടെ മോള് പോകും, അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇൻഷാല്ല നേരെ ജോലിയുള്ള ദിവസത്തൊക്കെ ഞാനിങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.